ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മെറ്റീസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു പ്രോൺസ് റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ഈസി ആയിട്ടും ചെയ്തേക്കുന്ന ഒരു പ്രോൺസ് റെസിപ്പിയാണിത്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കിയാലോ. ഇപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഇഷ്ടമായ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു 1/2 kg പ്രോൺസ് ആണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1/2 teaspoon കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തേക്കുന്നത്. അതേപോലെ ഒരു 1/2 teaspoon, ഹാഫിനേലും കുറവ്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, ഞാനിവിടെ ഒരു 1 teaspoonോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കൈകൊണ്ട് പതിയെ, ഇത് മുറുക്കി തിരുമാൻ പാടില്ല, പതിയെ ഒന്ന് തിരുമി നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതവിടെ ഇരുന്നോട്ടെ, ഒരു 1/2 hour ഇരുന്നോട്ടെ. അപ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും ഇഞ്ചിയൊക്കെ എടുത്തിട്ട് വരാം. പ്രത്യേകമായിട്ട് പറയാം, നമ്മളെപ്പോഴും വെളിച്ചെണ്ണ യൂസ് ചെയ്യണം. പ്രോൺസൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിൽ തന്നെ കുക്ക് ചെയ്യണം. സോ ഞാനൊരു 2 tablespoonsനോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം കറിവേപ്പില, കറിവേപ്പില ഇട്ട് അപ്പം തന്നെ നമ്മൾ ചെമ്മീൻ ഇടാം, അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച് അവിടെയൊക്കെ ആവും. നമ്മൾ പ്രോൺസ് ഇവിടെ നേരത്തെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ക്രിസ്പി ഫ്രൈ ആവണ്ട, ഒരു സെമി ഫ്രൈ ആയാൽ മതി. ആ ഒരു ഫ്രൈഡ് ഒരു രുചി അതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഒരു 3 minutes മതി കേട്ടോ. 3 minutes കഴിയുമ്പോൾ ഞാനത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അഗെയിൻ 3 minutes കഴിഞ്ഞപ്പോൾ ഞാനിതിലേക്ക് 1 tablespoon ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി ചതച്ചെടുത്തതാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു പച്ചമണം നന്നായി മാറണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സ്മെല്ല് ഇത് നോക്കുമ്പോൾ അറിയാം, അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലുണ്ട്. ആ സ്മെല്ല് മാറുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. ഞാനൊരു 1 kg ചെറിയുള്ളി, കൊച്ചുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു 8-10 ഒരു വലിയ മീഡിയം സൈസ് ഉള്ളിയാണിത്. 4-5 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ മുളകാണ് കേട്ടോ, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മുളകാണ്, ചെറിയ മുളകാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 4-5 എണ്ണം ഉണ്ട്. വലുതാണെങ്കിൽ ഒരു 2-3 എണ്ണം ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഒരു വലിയ ഒരു തക്കാളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായി അരിഞ്ഞാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ നന്നായി ഇതിൽ വഴന്ന്, ഉള്ളിയൊക്കെ വഴന്നതിന് ശേഷമാണ് തക്കാളി ഇട്ട് കൊടുത്തേക്കുന്നത്. തക്കാളിയും അതിൽ കൂടി വഴന്ന് നല്ല സോഫ്റ്റായി ആ ഗ്രേവി ഫോമിലാവുന്നത് വരെ നമുക്ക് ചെറിയ തീയിൽ വെച്ച് ഇളക്കി കൊടുക്കാം. നമുക്ക് അടച്ചു വയ്ക്കാം, നമുക്ക് ഇളക്കി കൊണ്ടൊന്നും ഇരിക്കണ്ട, നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ തക്കാളിയും നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല ക്രീമി ഫോമിലേക്ക് ആയി കിട്ടും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നന്നായി തക്കാളിയൊക്കെ നന്നായി വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് 1 cup തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഞാൻ 1/2 തേങ്ങയാണ് എടുത്തേക്കുന്നത്, 1 മുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് നന്നായി മിക്സിയിലിട്ട് അടിച്ച് 1 cup ഉണ്ടായിരുന്നു, അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ തേങ്ങാപ്പാലിൽ കിടന്ന് ഈ ഫിഷ്, ഈ പ്രോൺസ് ഒന്നുകൂടി വെന്ത് വരുമ്പോഴാണ് ഇതിന് ആ ഒരു ടേസ്റ്റ് വരുന്നത്. എന്നാൽ ഫ്രൈ ആണോ, ഫ്രൈ ആണ്. എന്നാൽ ഗ്രേവിയുള്ള നല്ല റോസ്റ്റാണിത്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. നമുക്ക് ഒന്ന് മൂടി വെച്ച് തന്നെ കുക്ക് ചെയ്യാം, മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. ദാ അപ്പം നമ്മുടെ കറി ഇവിടെ സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ, നല്ല തിക്ക് ഗ്രേവിയാണ്. ആ തേങ്ങാപ്പാലിൻ്റെ രുചിയും ആ ഫ്രൈയുടെ, പ്രോൺസ് ഫ്രൈ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ രുചിയും ഒക്കെ ആയിട്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക, അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലാസ്റ്റ് വീഡിയോ ഒരു നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഒരു എന്താ പറയുക, വെള്ളരിക്ക പായസത്തിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ പ്ലീസ് അതും കണ്ടു നോക്കൂ. ഞാൻ ഇതിനു മുന്നും പ്രോൺസിൻ്റെ കുറച്ച് റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കിയാൽ ഏതാ ബെസ്റ്റ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും.
ഇതിലേക്ക് അവസാനമാണ് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു ഹാഫ് ടീസ്പൂൺ മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തന്നെ പൊടിച്ച മസാലപ്പൊടിയാണ്. അതുപോലെ രണ്ട് ഇതള് വേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രോൺസ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്, വളരെ ടേസ്റ്റിയാണ്. അത്ര എരിവില്ല, കാരണം കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തേക്കുന്നത്. അത്ര എരിവില്ല. ഇപ്പോൾ നമുക്ക് നോർമൽ ചില്ലി പൗഡർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.